സിപിഎമ്മിനെ ബിജെപിയോട് താരതമ്യപ്പെടുത്തിയ രാഹുൽ ഗാന്ധി ഒന്ന് ചരിത്രം ഓർമ്മിക്കുന്നത് നല്ലതാണ്. രാജ്യം നേരിട്ട ഏറ്റവും വലിയ പൗരാവകാശ ധ്വംസനം അരങ്ങേറിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ഡൽഹിയിലെ ചേരികളിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ ജനങ്ങൾ വരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ സമയത്ത് അധികാരം നിലനിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയ ഭരണകൂട ഭീകരത ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണെന്ന് രാഹുൽ ഗാന്ധി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല ഇന്ത്യ കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകിയ ആദ്യത്തെ വംശീയ കൂട്ടക്കൊലയാണ്. പിന്നീട് നമ്മളത് കണ്ടത് മോദിക്കാലത്തെ ഗുജറാത്തിലാണ്. വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന വാദമുയർത്തി സിഖ് കൂട്ടക്കൊലയെ ലഘൂകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിരുന്നു എന്നത് രാഹുൽ ഗാന്ധി മറന്നുപോകരുത്. ഭരണകൂടത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച ഒരു ജനതയെ വംശഹത്യ ചെയ്ത അധികാര കുങ്ക് ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണെന്ന് രാഹുൽ ഗാന്ധി പറയണം. കാസർഗോഡ് ചീമേനിയിൽ സിപിഎമ്മിൻ്റെ ഓഫീസിനെ തീയിട്ട് രക്ഷപ്പെടാൻ പുറത്തു ചാടിയവരെ വെട്ടിക്കൊന്ന് വീണ്ടും തീയിട്ട് ചുട്ടുകരിച്ചു വന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ വലതുവശത്തിരുന്ന് ചെവി തിന്നുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പാർട്ടി ഓഫീസ് ആക്രമിക്കുക മാത്രമല്ല സിപിഎമ്മിൻ്റെ 5 സഹാക്കളെ തീയിട്ട് ചുട്ടുകൊന്ന പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ബിജെപിയുടെ ഉത്തരേന്ത്യൻ മോഡൽ ആക്രമത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് സിപിഎം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചുകൂവിയ രാഹുൽ ഗാന്ധി ചീമേനി കൂട്ടക്കൊല ഉത്തരേന്ത്യയെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കേരളത്തിൽ അരങ്ങേറിയ ഏറ്റവും ഭീകരമായ അതിക്രമമായിരുന്നുവെന്ന് ഓർമ്മിക്കണം. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ഈ ക്രൂരകൃത്യമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പുരോഗമന വിദ്യാർത്ഥി പക്ഷത്തെത്തിയ ധീരജിനെ ഉൾപ്പെടെ കോൺഗ്രസ് അക്രമധാരികൾ വകവരുത്തിയ സഖാക്കളുടെ എണ്ണം എത്രയെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയുമോ? ചായക്കടയിൽ പഴംപുരി തിന്നുന്ന ഇടവേളയിൽ സുധാകരനോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നേരിട്ട് അറിവുള്ള ഇത്തരം കൊലപാതകങ്ങളുടെ കണക്കെങ്കിലും കിട്ടാതിരിക്കില്ല. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല ഗ്രൂപ്പ് വൈര്യത്തിൻ്റെ ഭാഗമായി സ്വന്തം പാർട്ടിക്കാരെ പോലും വെട്ടിയെരിഞ്ഞ് തള്ളിയ കോൺഗ്രസിൻ്റെ കൊലപാതക ചരിത്രം ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിഫലനമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയണം. ബി ജെ പിയെ പോലെ സി പി എമ്മും അക്രമത്തിലാണ് വിശ്വസിക്കുന്നത്, അക്രമം അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി മുൻകാല ചരിത്രം പരിശോധിച്ചാൽ താൻ നടത്തിയത് പതിവ് പോലെ ആരോ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയുന്ന ഏറ്റുപദേശയുടെ ദൗത്യമാണ് ചെയ്തതെന്ന് മനസ്സിലാകും. രാഹുൽ ഗാന്ധി, നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഇല്ലെങ്കിൽ കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും മറ്റും ചെവിയിൽ ഓതിത്തരുന്ന അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഏറ്റുപാടുന്ന ഒരു യന്ത്രപ്പാവയായി നിങ്ങൾക്ക് കാലം കഴിക്കേണ്ടി വരും.